അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബാദ്. ഉമ്മ സ്വർഗമാണ് എന്ന വിഷയത്തിലുള്ള ചരിത്ര പരമ്പര തുടരുകയാണ്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഏറ്റവും നല്ല സഹവാസത്തിന് കടപ്പെട്ടവൻ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. ചോദ്യകർത്താവ് ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി നിന്റെ ഉമ്മയോടാണെന്നാണ്. 4-ാമത്തെ ചോദ്യത്തിനാണ് നിന്റെ പിതാവിനോടാണ് എന്ന് ഉത്തരം നൽകിയത്. മാതൃത്വത്തിന്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. നമ്മെ ഉപദ്രവിക്കുന്ന മാതാവാണെങ്കിൽ പോലും മാതാവിനോട് ദേഷ്യപ്പെടാനോ ബന്ധം വേർപെടുത്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കൽ മാതാവിനെതിരെ പരാതിയുമായി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. റസൂലെ, എന്റെ മാതാവിന് ആവശ്യമായ ധനം ഞാൻ നൽകാറുണ്ട്, പക്ഷേ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. എന്റെ മാതാവിനെ ഇനിയും ഞാൻ സഹായിക്കണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പരാതി കേട്ട പുണ്യപ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, നിന്റെ മാതാവിനോടുള്ള ബാധ്യത നീ നിറവേറ്റുക. ശേഷം പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, നിന്റെ മാതാവ് നിന്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസ കഷ്ണം മുറിച്ചെടുത്താലും മാതാവിനോട് നിറവേറ്റേണ്ട കടമയുടെ 4 ഒരംശം പോലും ആവില്ല. നിനക്കറിയില്ലേ മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, എന്റെ മാതാവ് എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല. ശേഷം അദ്ദേഹം ഉമ്മയുടെ അടുക്കൽ ചെന്ന് കാല് ചുംബിക്കുകയും ഇപ്രകാരമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്ന് ഉമ്മയോട് പറയുകയും ചെയ്തു. മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന് മരണസമയത്ത് പരിശുദ്ധ തൗഹീദ് ഉച്ചരിക്കാൻ കഴിയാത്തതിന്റെ കാരണം അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹശേഷം എന്നോടൽപ്പം സ്നേഹം കുറഞ്ഞോ എന്ന മാതാവിന്റെ വേദനയായിരുന്നു. അൽഖമ റളിയല്ലാഹു അൻഹു മാതാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമോ വാക്കോ ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. മാതാവിന്റെ മനസ്സിലെ ഒരു ചെറിയ വേദന മാത്രമാണ് അൽഖമ റളിയല്ലാഹു അൻഹുവിനെ മരണസമയത്ത് ബുദ്ധിമുട്ടിച്ചത്. അവസാനം മാതാവ് തൃപ്തിപ്പെട്ടപ്പോഴാണ് അൽഖമ റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മരണശയ്യയിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും അടുത്തേക്ക് പോയി. മരണാസന്നമായ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കലിമ ചൊല്ലിക്കൊടുത്തു, പക്ഷേ ചൊല്ലാൻ കഴിയുന്നില്ല. ഉടനെ ഭാര്യയെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു. ഭാര്യ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ജമാഅത്ത് നിസ്കരിക്കാത്തതോ സ്വതക്ക നൽകാത്തതോ ആയ ഒരു ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അദ്ദേഹം മാതാവുമായി പിണക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാതാവിനെ വിളിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു മാതാവിന്റെ അടുത്തെത്തി, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മാതാവ് ചോദിച്ചു, എന്താണ് ആവശ്യം ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ മകൻ മരണശയ്യയിൽ കിടക്കുകയാണ്. നിങ്ങൾക്കും മകനും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് വിളിക്കുന്നത്. അള്ളാഹുവാണേ സത്യം, ഞാൻ ഒരിക്കലും വരില്ല. എന്നെ അടിക്കുകയും വീട്ടിൽ നിന്നും എന്നെ അടിച്ചു പുറത്താക്കുകയും ചെയ്ത എന്റെ മകന് ഞാൻ ദുനിയാവിലും ആഖിറത്തിലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മാതാവിനെ വിളിക്കുക. രണ്ടുപേരും മാതാവിന്റെ അടുത്തെത്തി. മാതാവ് കൂടെ വരാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് കൂടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ അവസ്ഥയൊന്ന് കാണുക. മകന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് മാതാവിന്റെ മനസ്സ് മാറിയില്ല. മാതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും പൊറുക്കില്ല. എന്നെ മർദ്ദിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കിയവനോട് ഞാൻ എങ്ങനെ പൊറുക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ നിങ്ങളുടെ മകനോട് എനിക്കും ബാധ്യതയുള്ളൂ. ഇത് കേട്ട മാതാവ് പറഞ്ഞു, എന്നാൽ പൊരുത്തപ്പെട്ടു. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം കലിമ ചൊല്ലി മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും മയ്യത്ത് നിസ്കരിച്ച ശേഷം സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിം സമൂഹമേ, തന്റെ മാതാവിനോട് ഗുണം ചെയ്യാത്തവൻ പരിശുദ്ധ കലിമ ഉച്ചരിക്കാൻ കഴിയാതെ മരണപ്പെടും. ഇരുലോകത്തെയും സന്തോഷകരമായ ജീവിതത്തിന് മാതാവിന്റെ തൃപ്തി അനിവാര്യമാണ്.
അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല മാതാവിനെ സ്നേഹിക്കാനും മാതാവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.